അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളിൽ എത്ര പേര് ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന എത്ര കുട്ടികൾ വണ്ടി ഓടിക്കും ഒന്ന് കൈ വെക്കാമോ പ്ലസ് ടുവിന് പഠിക്കുന്ന പിള്ളേരെ കൈ വെക്കണേ പ്ലസ് ടു താഴെ ലൈസൻസ് ഇല്ലാത്ത പതിനെട്ട് വയസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ കൈ വെക്കാത്തവർ ഒത്തിരി പേരുണ്ട് കൂടെ എന്നുള്ള കാര്യം എനിക്കറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടാവൂല ഉറപ്പാണ് ഈ കുട്ടി വണ്ടി ഓടിച്ച് പിടിച്ചാൽ എത്ര രൂപ കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ പിഴവണെന്നറിയാമോ 25,000 രൂപയാ പിഴവണേ 25,000 രൂപ പിന്നെ ഈ കുട്ടിക്ക് 25 വയസ്സ് കഴിയണം ലൈസൻസ് എടുക്കണമെങ്കിൽ അത് പോട്ടെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നമ്മളങ്ങ് എടുത്തു കൊടുക്കും 25 വയസ്സ് കഴിഞ്ഞു മതി എന്ന് വിചാരിക്കാം ഈ കുട്ടി ഓടിക്കുന്ന വണ്ടി ഇടിച്ച ഒരാൾക്ക് ഒരു പരിക്ക് പറ്റിയോ 25 വയസ്സിന് താഴെയുള്ള ഒരാളാണ് മരിച്ചു പോണേനെങ്കിൽ ഏകദേശം എത്ര രൂപ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കണമെന്നറിയാമോ 38 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ട വരും നമുക്കുണ്ടോ അത് നമ്മുടെ മക്കൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് വിടുമ്പേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇങ്ങനെയൊരു സംഭവം ഇതിന്റെ ബാക്കിയിൽ ഇരിപ്പുണ്ട് നമുക്ക് മനസ്സിലാവൂല ഇനിയിപ്പൊ നമ്മുടെ മക്കൾ നന്നായിട്ടാ വണ്ടി ഓടിച്ചോണ്ട് പോണേന്ന് വിചാരിച്ചോ ഒരുത്തിന് ഇങ്ങോട്ട് വന്ന് കയറാൻ പാടില്ലെന്നില്ലല്ലോ ആദ്യം തന്നെ ഇവന് ലൈസൻസ് ഇല്ലാന്നുള്ള കാര്യം ഉമ്മമാർക്ക് അറിയാൻ പറ്റും എന്നാലോ ഈ പുകിലെല്ലാം നമ്മുടെ തലയ്ക്ക് വന്നിരിക്കും ദയവ് ചെയ്ത് നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ളോ ഒരു കുട്ടികളെ അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ ആരുടെ കുട്ടികളാണേലും ഇതിവിടെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം അല്ലേ ഇങ്ങനെ ഒറ്റ പോക്ക അല്ലേ ഈ പോണ പോക്ക് അവിടെ പോണേ ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ അമ്പലപ്പടിക്ക് പോയി ഒരാൾ പോയിട്ട് നിങ്ങളെ ഹെൽമെറ്റ് വെക്കാത്ത 500 രൂപ പോയ മതി എനിക്കെന്നാ പറയണേ 500 രൂപയല്ല നമ്മുടെ തലയുടെ വില അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ വില നമുക്കൊരാൾ ഇത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫോം അവസ്ഥയിലേക്കാ പോണത് ആക്സിഡന്റ് പറ്റുന്ന ഒരാൾ മരിച്ചു പോയ കോട്ടയെന്ന് നമുക്ക് വിചാരിക്കാം ആള് കിടന്നു പോയാൽ ഒന്ന് ആലോചിച്ചോട്ട് നിങ്ങൾ ആ ആള് കിടന്നു പോയാൽ തലയ്ക്ക് മുറിവേക്കണ ആളെ കിടന്നു പോവുക ഈ കിടന്നു പോയ ഒത്തിരി ആളുകളെ ഞങ്ങൾക്കറിയാം ഫോം അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇങ്ങനെ പോണ കുട്ടികളുണ്ട് ഇത് ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോണേ ഞങ്ങളൊരു വണ്ടിയുടെ പുറകെ പോയി പിടിക്കണല്ലോ ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് കൈ ഡ്രൈവിലേക്ക് കയറ്റിയ സാധനം എല്ലാം കിട്ടും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നുള്ള എന്നുള്ള ഫയലോടും കൂട്ടിട്ട് അങ്ങ് എഴുതി വിടും കുറഞ്ഞു ഒന്ന് കൈ കാണിച്ചിട്ട് വേറെ പറ്റിപ്പോയി ഞാൻ ഇങ്ങനെയാന്ന് പറയാം ലൈസൻസ് ഇല്ലാത്തവരും ഇതില്ലാത്ത കുട്ടികളെ പോണേ നിങ്ങൾക്കിടെ ഏതെങ്കിലും കുട്ടിക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം ഒരിക്കലും ചെയ്യരുത് അത് അനുവദിക്കരുത് നമ്മുടെ മക്കൾ അത്യാവശ്യത്തിന് എടുത്തുകൊണ്ട് പോകണറിയാം നമ്മളൊരു അത്യാവശ്യം പരിശോധിക്കപ്പെടുന്ന അവിടെ വരെ എടുത്തോളൂന്നായി പറയണേ അതിനുള്ളിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ 4 ആക്സിഡന്റ് കഴിഞ്ഞവനാണ് അതിന്റെ പേരിലാണ് ഞാനിപ്പോ ഹെൽമെറ്റ് വെച്ചതിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചതെന്നാണ് ഞാൻ എന്റെ വണ്ടി ഇടിച്ച് ഞാനൊരു വണ്ടിയുടെ അടിയിൽ ടയറിൽ എന്റെ തല കയറിയിരുന്നതാ ഈ ഹെൽമെറ്റോട് കൂടി ഇങ്ങനെ നിരക്കി എന്നെ കൊണ്ടുവരാം എത്ര എഫക്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ തലയെ കയറിയുണ്ടാക്കുന്നുണ്ടാവും ആക്സിഡന്റുകൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആ തലയിൽ ഹെൽമെറ്റ് വെച്ചുള്ള ഗുണം നന്നായിട്ട് അനുഭവിച്ചതാണ് ഞാൻ അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്ന പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും പിള്ളേർ പിടിച്ചോട്ടിരിക്കാൻ പറയും ഒരിക്കലും ഞാൻ പിള്ളേരെ അടുത്ത് ഗുരുവല്ല അതിന് ഒരാൾ നിങ്ങൾ ഒരു കാര്യം പറയണം ഹെൽമെറ്റ് വെക്കാതെ ലൈസൻസ് ഇല്ലാതെ പോണ പിള്ളേർക്ക് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യും ഒരിക്കലും ഹെൽപ്പ് ചെയ്യും അത് ചിലപ്പോ നിങ്ങൾ ആ കാരണവന്മാരോട് ആ കുടുംബത്തോട് ചെയ്യണം ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യും ഇവിടെ വണ്ടി നിർത്തുമ്പോൾ ഞാൻ ഇന്ന ആളുടെ ആളാ ഞാൻ ഇന്ന ആളുടെ ആളാ ഞാൻ ഇന്ന പോലീസുകാരന്റെ ആളാ അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാ ഞാൻ ഇന്ന ആളാ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ആരുടെ ആളാണെന്ന് പറഞ്ഞോ പക്ഷെ എതിരെ വരുന്ന വണ്ടിക്കോ എതിരെ നിൽക്കുന്ന മരത്തിനോ റോഡ് സൈഡിൽ നിൽക്കുന്ന കലിങ്കിനോ ഈ റോഡിലെ ടാറിനോ ഒരു ദാശിനോ ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാവും ഇത് പോലീസുകാർ കേൾക്കാൻ ഞങ്ങൾക്കുണ്ടാവും പക്ഷെ ഈ റോഡിലെ ടാറ് ഞാൻ അങ്ങ് ഉരുണ്ടു പോകുമ്പോൾ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൊലി പോകാതിരിക്കില്ല അല്ലേ ഞാൻ ഇന്ന പോലീസുകാരുടെ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി വരുമ്പോൾ മുറിവ് വെച്ചാലേ രക്തം പോകാതെ ഇരിക്കില്ല കളന്നു പോകാതെ ഇരിക്കില്ല നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ ആ കാര്യത്തിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയായിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴാ ഒന്ന് വരണേന്ന് അറിയാൻ പറ്റില്ല രണ്ട് ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സോടും കൂടി ഇടിച്ച് ഒരു മറ്റേ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി ഇടിച്ചൊരു വണ്ടിയുടെ അടി കയറ്റി ഇരുത്തിയതാണ് എനിക്കറിയാം ഒരു ആക്സിഡന്റ് സമയത്ത് ആ വണ്ടിയെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ട് നമ്മുടെ നമ്മൾ ഓടിക്കുന്ന വണ്ടിയിൽ ഇരിക്കുന്നതും നമ്മുടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെന്ന് മാത്രമൊന്ന് നിങ്ങൾ ചിന്തിക്കുക നമുക്ക് ഇച്ചിരി മരുന്നും മേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫൈൻ അടയ്ക്കാതെ കോടതി ഫൈൻ അടയ്ക്കാതെ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് മിഠായി മേടിച്ചു കൊടുക്കണം ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണം അതിന് നമുക്ക് കുഴമ്പ് മേടിച്ചു കൊടുക്കണം അത് നിങ്ങൾക്ക് പറ്റണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളോട് ഇത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ റോഡിൽ
പോകണം. അതുപോലെ നമ്മുടെ ഇവിടെ വന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങള് മാക്സിമം നല്ല രീതിയിൽ അത് തീർക്കാൻ നോക്കണം. അവിടെ വേറെ ഒന്നും നോക്കരുത്, നമ്മുടെ ലൈഫാണ്. ഞാനിത് പറയണ ഒരു പോലീസ് ഓഫീസർമാരോ നിന്ന് പറയണ പോലെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചേട്ടന്മാരോ അല്ലെ അനിയന്മാരോ അങ്ങനെ ആരെങ്കിലും പറയണ പോലെയൊക്കെ നിങ്ങൾ എടുക്കുക. നമ്മുടെ കുടുംബാംഗങ്ങൾ ഇത് സംസാരിക്കുന്ന പോലെ എടുത്താൽ മതി. കാരണം നമുക്ക് നല്ല രീതിയിൽ പോകണം. നമ്മുടെ മക്കൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം പറഞ്ഞു ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാൻ വിളിക്കുന്നത്.